2008 ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയ ഹ്യൂണ്ടായി i20 അധികം വൈകാതെ തന്നെ രാജ്യത്തെ പ്രിയപ്പെട്ട ഹാഷ്ബാക്കുകളിൽ ഒന്നായിട്ട് മാറിയിരുന്നു. കാലങ്ങളായി i20 നിരവധി ഫേസ് ലിഫ്റ്റുകളിലൂടെയും തലമുറ മാറ്റങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ഇപ്പോഴിതാ അടിമുടി മാറ്റങ്ങളോടെ മൂന്നാം തലമുറ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. 2020 ആകാംക്ഷയോടെ വാഹനപ്രേമികൾ കാത്തിരുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഹ്യൂണ്ടായിയുടെ പുതിയ i20. അടിസ്ഥാന വേരിയന്റിന് 6.8 ലക്ഷം രൂപയും ടോപ്പ് എൻഡ് ടർബോ GDI വേരിയന്റിന് 11.18 ലക്ഷം രൂപയുമാണ് എക്സ്ഷോറൂം വില. മൂന്നാം തലമുറ i20 നിരവധി പരീക്ഷണങ്ങൾക്കാണ് കമ്പനി മുൻകൈ എടുത്തിരിക്കുന്നത്. മുൻവശത്തേക്ക് വരികയാണെങ്കിൽ പുതിയ ഹ്യൂണ്ടായി i20 വളരെ ഷാർപ്പായി കാണപ്പെടുന്നുണ്ട്. മികച്ച എയറോഡൈനാമിക്സിനായി കാറിന്റെ ഹുഡ് താഴേക്ക് ചെരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉയർന്നതും താഴ്ന്നതുമായ ബീം, ഒരു പ്രൊജക്ടർ LED സജ്ജീകരണം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം ഹെഡ്ലൈറ്റുകൾ കാറിന് ലഭിക്കുന്നുണ്ട്. ഹാലജൻ ബൾബ് ഉൾക്കൊള്ളുന്ന കോർണറിംഗ് ലൈറ്റുകളും വാഹനത്തിന് ലഭിക്കും. കാറിന്റെ DRL വളരെ തിളക്കമുള്ളതും കാറിനെ സ്പോർട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഡുവൽ ടോൺ 5-സ്പോക്ക് 16-ഇഞ്ച് അലോയ് വീലുകൾ മൊത്തത്തിലുള്ള കാറിന്റെ വലുപ്പത്തിന് അനുയോജ്യമാവുകയും അതിന്റെ സ്പോർട്ട്നെസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് LED ഇൻഡിക്കേറ്ററുകളുള്ള ബ്ലാക്ക് ഔട്ട് ORVMകളും ഫ്രണ്ട് ഫെൻഡറിൽ ഒരു DCT ബാഡ്ജും പ്രീമിയം ഹാച്ച്ബാക്കിലുണ്ട്. സൈഡിലെ വിൻഡോകൾക്ക് ചുറ്റിലും ഡോർ ഹാൻഡിലുകളിലും ക്രോമിന്റെ അംശം കാണാൻ സാധിക്കും. ടെസ്റ്റ് ഡ്രൈവിനായി ലഭിച്ച വാഹനത്തിന്റെ റൂഫ് ബ്ലാക്ക് നിറത്തിലാണ്. മാത്രമല്ല ഹാച്ച്ബാക്കിന് ഇപ്പോൾ ഒരു സൺറൂഫ് ലഭിക്കുന്നുണ്ട്. എല്ലാ പുതിയ ഹ്യൂണ്ടായി i20യുടെ പിൻഭാഗത്ത് Z ആകൃതിയിലുള്ള LED എലമെന്റ് സവിശേഷതകളുള്ള മെലിഞ്ഞ രൂപത്തിലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. രണ്ട് യൂണിറ്റുകളും മുഴുവൻ ബൂട്ട്ലെഡിനോടൊപ്പം പ്രവർത്തിക്കുന്ന ചുവന്ന റിഫ്ലക്റ്റിംഗ് സ്ട്രിപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിനയും ഫേക്ക് റിയർ ഡിഫ്യൂസറുകളും എല്ലാം പുതിയ i20യുടെ സ്പോർട്ട്നെസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് മാർഗ്ഗനിർദ്ദേശങ്ങളും സെൻസറുകളുമുള്ള റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും i20ക്ക് ലഭിക്കുന്നുണ്ട്. കാറിനകത്തേക്ക് കടക്കുമ്പോൾ സൺറൂഫ് തന്നെയാണ് ആദ്യം കണ്ണിലുടക്കുന്നത്. വാഹനത്തിന്റെ ഇന്റീരിയർ പൂർണ്ണമായും ബ്ലാക്ക് നിറത്തിലാണ്. ചുവന്ന ഹൈലൈറ്റുകൾ ഉപയോഗിച്ച് അത് സ്പോർട്ടി ഭാവം വരുത്താനും നിർമ്മാതാക്കൾ സാധിച്ചിട്ടുണ്ട്. സീറ്റുകൾ, സ്റ്റിയറിംഗ് വീൽ, AC വെന്റുകൾ എന്നിവയിൽ ചുവന്ന ഇൻസേർട്ടുകൾ കാണാൻ സാധിക്കും. 10.25 ഇഞ്ച് ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സംവിധാനമാണ് സെൻട്രൽ കൺസോളിലെ മറ്റൊരു ആകർഷണം. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ പിന്തുണയ്ക്കുന്നുണ്ട്. കൂടാതെ 7 സ്പീക്കർ ബോസ് സിസ്റ്റവുമായി സബ് വൂഫറും ബൂട്ടിൽ ആംപ്ലിഫയറും ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ലെതറിൽ പൊതിഞ്ഞ് മനോഹരമാക്കിയിരിക്കുന്നുണ്ട്. ഇടതുവശത്തായി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനായി സ്റ്റിയറിംഗ് മൗണ്ട് ചെയ്ത നിയന്ത്രണങ്ങളും മറുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ക്രൂയിസ് കൺട്രോൾ ബട്ടണുകളും ഉണ്ട്. ക്യാബിന്റെ പ്രീമിയംനെസ് വർദ്ധിപ്പിക്കുന്ന നീല ആംബിയൻ ലൈറ്റിംഗും ഹാച്ച്ബാക്കിൽ ലഭിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ ആണ്. ഇതുകൂടാതെ മധ്യഭാഗത്തായി ഒരു MID സ്ക്രീൻ ഉണ്ട്. അത് ധാരാളം വിവരങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല 10x10 നാവിഗേഷനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് സീറ്റുകൾക്ക് സ്പോർട്ടി ഭാവം വർദ്ധിപ്പിക്കുന്നതിന് ചുവന്ന ആക്സെന്റുകളും നൽകിയിട്ടുണ്ട്. മുൻ സീറ്റുകൾ മാനുവൽ ആണ്. മുൻ സീറ്റുകൾ മികച്ച യാത്രാസുഖം നൽകുകയും സൈഡ് ബോൾസ്റ്ററുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വരി സുഖകരവും ക്യാബിനെ വേഗത്തിൽ തണുപ്പിക്കാൻ സഹായിക്കുന്ന പിൻ AC വെന്റുകളും ലഭിക്കുന്നുണ്ട്. പിന്നിലെ ലെഗ്രൂം 88 mm വർദ്ധിപ്പിച്ചു. അതിനർത്ഥം ഉയരമുള്ള യാത്രക്കാർക്ക് ധാരാളം സ്ഥലമുണ്ടാകുമെന്നാണ്. ബൂട്ടിലേക്ക് വരുമ്പോൾ i20ക്ക് 311 ലിറ്റർ ബൂട്ട് ലഭിക്കുന്നുണ്ട്. അത് മുൻ തലമുറ മോഡലിനെ അപേക്ഷിച്ച് 26 ലിറ്റർ കൂടുതലാണ്. എന്നാൽ രണ്ടാമത്തെ വരിയിൽ 60-40 അനുപാതത്തിൽ സീറ്റ് വിഭജനമില്ല. ലഗേജുകൾക്ക് കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ മുഴുവൻ വരിയും അടക്കേണ്ടി വരും. ഡീസൽ പെട്രോൾ യൂണിറ്റുകളാണ് പുതിയ i20യെ ശക്തിപ്പെടുത്തുന്നത്. ടെസ്റ്റ് ഡ്രൈവിന് ഞങ്ങൾക്ക് ലഭിച്ചത് ടർബോ പെട്രോൾ വേരിയന്റ് ആണ്. ഒന്നാമതായി ഈ വലുപ്പമുള്ള ഒരു കാറിന് 120 BHP കരുത്തും 175 Nm ടോർക്ക് കണക്കുകളും വളരെ നല്ലതാണ്. NVH ഇൻസുലേഷൻ ലെവലുകൾ എന്നിവ മുൻനിരയിലുള്ളതിനാൽ എഞ്ചിൻ ആരംഭിക്കുക ക്യാബിനകത്ത് ശബ്ദമില്ലാതെയാണ്. 7-സ്പീഡ് DCT വേരിയന്റ് വളരെ വേഗം അനുഭവപ്പെടുകയും ഷിഫ്റ്റുകൾ വേഗതയുള്ളതുമായിട്ട് തോന്നി. ഗിയറുകൾക്കിടയിൽ ഒരു ഗ്യാപ്പില്ലെന്ന് വേണം പറയാൻ. ഹ്യൂണ്ടായി i20യിലെ സ്റ്റിയറിംഗ് വീലിന് ഭാരം കൂടിയതായി തോന്നും. പഴയ തലമുറ i20യിൽ ഡ്രൈവ് ചെയ്തവർക്ക് മനസ്സിലാകും അതിന്റെ സ്റ്റിയറിംഗ് വീൽ വളരെ ഭാരം കുറഞ്ഞതായിരിക്കുമെന്ന്. കാറിലെ സസ്പെൻഷൻ സജ്ജീകരണം അല്പം കടുപ്പമുള്ള ഭാഗത്തേക്കാണ്. ഇത് ബോഡി റോൾ കുറക്കുകയും കൈകാര്യം ചെയ്യൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സ്പീഡ് ബമ്പുകളും കുഴികളും ചെറുതായി അനുഭവപ്പെടാം. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.